അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. വാവ്, ഇയാളുടെ മുടിക്ക് ഇപ്പൊ നല്ല ഉള്ളു നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിനും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഫ്രാങ്കോ ലൂയിസ്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 4 വെള്ളിയാഴ്ച. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ആശ്വാസം. മോദി പരാമർശത്തിന് അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന സൂറത്ത് CJM കോടതിയുടെയും ഗുജറാത്ത് ഹൈക്കോടതിയുടെയും ഉത്തരവുകൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. 2 വർഷത്തെ തടവ് ശിക്ഷ സ്റ്റേ ചെയ്തതോടെ രാഹുൽ ഗാന്ധിക്ക് വയനാട് MP തുടരാൻ വഴിയൊരുങ്ങി. പരമാവധി ശിക്ഷ നൽകാനുള്ള അത്രയും ഗുരുതരമായ കുറ്റം വിചാരണ കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ലെന്ന് സുപ്രീംകോടതി ജസ്റ്റിസ് BR ഗവായ് ഉത്തരവിൽ പറഞ്ഞു. മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വാദിച്ച മനു അഭിഷേക് സിംഗ് വി പറഞ്ഞു. പ്രധാനമന്ത്രിയോടുള്ള വിരോധം മൂലം ഒരു സമുദായത്തെ മുഴുവനായി അധിക്ഷേപിച്ചെന്ന് പരാതിക്കാരനു വേണ്ടി ഹാജരായ മഹേഷ് ജഡ്മലാനി ആരോപിച്ചു. CPM നേതാവും പോലീസ് DYSPയും ഒത്തുകളിച്ച് കോഴിക്കോട് മുക്കത്തെ പോക്സോ കേസ് പ്രതിയെ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്ന് ആരോപണം. പ്രതിയായ പ്രവാസി വ്യവസായിയെ രക്ഷിച്ചതിന് DYSPക്ക് റിസോർട്ട് സമ്മാനമായി നൽകിയെന്ന് പീഡനത്തിനിരയായ കുഞ്ഞിന്റെ രണ്ടാനച്ഛന്റെ ശബ്ദരേഖയിൽ പറയുന്നു. CPM അച്ചടക്ക നടപടിയെടുത്ത മുൻ MLA ജോർജ് M. തോമസ് ആണ് ഒത്താശകൾ ചെയ്തതെന്നാണ് ആരോപണം. തനിക്ക് വലിയ വീട് വാഗ്ദാനം ചെയ്തെന്നും കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലുള്ള രണ്ടാനച്ഛൻ പരോളിൽ പുറത്തിറങ്ങി സുഹൃത്തിനോട് ഫോണിൽ സംസാരിച്ച ശബ്ദരേഖയിൽ പറയുന്നു. ഗണപതി മിത്താണെന്ന് താനോ സ്പീക്കർ ഷംസീറോ പറഞ്ഞിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അള്ളാഹുവും ഗണപതിയും വിശ്വാസങ്ങളുടെ ഭാഗമാണ്. വിശ്വാസ പ്രമാണങ്ങളെ മിത്താണെന്ന് പറയേണ്ട കാര്യമില്ല. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളമുണ്ടാക്കിയെന്നത് മിത്താണ്. കള്ളപ്രചാര വേലകളാണ് നടക്കുന്നതെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. മിത്ത് പരാമർശത്തിനെതിരെ NSS തിരുവനന്തപുരത്ത് നാമജപയാത്ര നടത്തിയതിന് കേസെടുത്തതിനെതിരെ NSS ഹൈക്കോടതിയെ സമീപിച്ചു. സ്പീക്കറുടെ മിത്ത് പരാമർശത്തിനെതിരെയും നിയമ നടപടി സ്വീകരിക്കാനും NSS നിയമോപദേശം തേടിയിട്ടുണ്ട്. മിത്ത് വിവാദം CPMഉം BJPയും തമ്മിലുള്ള ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ധ്രുവീകരണം സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ശ്രമം. വർഗീയവാദികൾക്ക് ആയുധം കൊടുക്കുന്ന നിലപാടാണ് CPMന്റേത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുത്തിയതുപോലെ സ്പീക്കറും തിരുത്തിയാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മിത്ത് പരാമർശം വിശ്വാസികളെ വേദനിപ്പിച്ചെന്ന് ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. സ്പീക്കർ ഖേദം പ്രകടിപ്പിക്കണം, ആവശ്യമെങ്കിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നും കേരളത്തെ കലുഷിതമാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. മിത്ത് പരാമർശത്തിൽ MV ഗോവിന്ദൻ നിലപാട് തിരുത്തിയതുപോലെ സ്പീക്കർ ഷംസീറും തിരുത്തണമെന്ന് രമേശ് ചെന്നിത്തല. ഗണപതി മിത്താണെന്ന് ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു. ഇന്ന് ഡൽഹിയിൽ ഗോവിന്ദൻ അത് തിരുത്തി. മിത്താണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് തിരുത്തിയതുപോലെ സ്പീക്കറും തിരുത്തണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഈ ഓണം ശരിക്കും പൊന്നോണമാക്കൂ പുളിമൂട്ടിൽ സിൽക്സിനൊപ്പം. സമ്മാനമായി നേടൂ 1001 ഗോൾഡ് കോയിനുകൾ. ഓഫർ September 3 വരെ മാത്രം. പുളിമൂട്ടിൽ സിൽക്സ്, തൃശൂർ, തൊടുപുഴ, കോട്ടയം, തിരുവല്ല, കൊല്ലം, പാലാ. ഇത് നിങ്ങളുടെ ജീവിതം തിളങ്ങാൻ KSFയുടെ ഡയമണ്ട് ചെട്ടി. പിന്നെ ഇതിന്റെ ഒന്നാം സമ്മാനം ഡയമണ്ട് നെക്ലേസ് അമ്മയ്ക്കാ. KSFE ഡയമണ്ട് ചെട്ടി ബമ്പർ സമ്മാനം. 25 ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ 1000 പവൻ സ്വർണം സമ്മാനം. നിങ്ങളും ചേരൂ, സമ്മാനങ്ങൾ നേടൂ. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ 31 വരെ സാവകാശം അനുവദിച്ച് സുപ്രീംകോടതി. വിചാരണ കോടതി ജഡ്ജിയുടെ ആവശ്യം അംഗീകരിച്ചാണ് സാവകാശം അനുവദിച്ചത്. ഇതേസമയം കേസ് എത്രയും വേഗം തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിയും നടനുമായ ദിലീപ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട്. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ പട്ടാളപ്പുഴുവിന് ഉപയോഗിച്ചുള്ള പ്ലാന്റിന് എത്രയും വേഗം അനുമതി നൽകി നടപ്പാക്കണമെന്ന് ഹൈക്കോടതി. മാലിന്യ സംസ്കരണത്തിനായി വിളിച്ച പുതിയ ടെൻഡർ നടപടികൾ വേഗത്തിലാക്കാനും അതിന്റെ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ കോടതിക്ക് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ ഭൂപതിവ് ചട്ടഭേദഗതി ബിൽ തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിലും അവതരിപ്പിക്കില്ല. നിയമസഭയുടെ ഈ സമ്മേളനത്തിൽ പരിഗണനയ്ക്ക് വെച്ച 19 ബില്ലുകളിൽ ഭൂപതിവ് ചട്ടഭേദഗതി ബില്ലില്ല. ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ആവർത്തിച്ചാവർത്തിച്ച് ജനുവരി മുതൽ വാഗ്ദാനം ചെയ്യാറുണ്ട്.
സംസ്ഥാന ധനകാര്യ വകുപ്പ് സപ്ലൈകോയ്ക്ക് 250 കോടി രൂപ അനുവദിച്ചെങ്കിലും വിപണി ഇടപെടലിനായി ചെലവഴിക്കാനാകുന്നത് 70 കോടി രൂപ മാത്രമാണ്. ശേഷിക്കുന്ന 150 കോടി രൂപ നെല്ല് സംഭരണ കുടിശ്ശിക തീർക്കാനുള്ളതാണ്. ഇത്തവണ ഓണക്കിറ്റ് മഞ്ഞ കാർഡ് ഉടമകൾക്കും അവശ്യ വിഭാഗങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ നവീകരിച്ച ട്രാവൻകൂർ പാലസിന്റെ ഇന്ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് കോൺഗ്രസ് ബഹിഷ്കരിക്കുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും 40 ലക്ഷം രൂപയാണ് ട്രാവൻകൂർ പാലസിന്റെ നവീകരണത്തിന് സർക്കാർ ചെലവിട്ടത്. നിത്യ ചെലവുകൾക്ക് പോലും പണമില്ലാതെ കോടികളുടെ കടമെടുപ്പ് തുടരുമ്പോഴാണ് ഈ പാഴ്ചെലവ്, സുധാകരൻ കുറ്റപ്പെടുത്തി. Kalyanam, inspired by the epic love story of Ramayana, crafted by Choya Lucas, world's favorite jeweler. മണിപ്പൂരിൽ ഒരു പോലീസുകാരൻ കൂടി കൊല്ലപ്പെട്ടു. വെടിയേറ്റ് ചികിത്സയിലായിരുന്നയാളാണ് മരിച്ചത്. ഇന്നലെ ഇംഫാൽ വെസ്റ്റിലെ സെന്റ് ജാം ചിരാങ്കിലുണ്ടായ വെടിവയ്പിൽ 27 പേർക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം മെയ്തൈ വംശജരുടെ കൂട്ടക്കുരുതിയിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പട്ടാളക്കാരന്റെ കാലിൽ വീണ് കുക്കി സ്ത്രീകൾ അപേക്ഷിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു. മണിപ്പൂരിലെ കാങ്പോക്ചി മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചതിനെതിരെയാണ് കുക്കി സ്ത്രീകളുടെ കൂട്ടക്കരച്ചിൽ. പ്രതിപക്ഷാംഗങ്ങൾ മിണ്ടാതിരുന്നില്ലെങ്കിൽ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടത്തുമെന്ന് പാർലമെന്റിൽ ഭീഷണിയുമായി കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി. ഡൽഹി ഭരണ നിയന്ത്രണ ബില്ലിൽ ചർച്ച നടക്കുന്നതിനിടെ ഇന്നലെ നടത്തിയ പരാമർശമാണ് വിവാദമായത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഈ വർഷം ചൈനയ്ക്ക് പുറത്ത് ചെലവഴിച്ചത് 2 ദിവസം മാത്രം. പ്രതിസന്ധിയിൽ നിന്ന് ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ തിരിച്ചുകൊണ്ടുവരാനും അഴിമതി അടക്കമുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഷീ ജിൻപിങ് വിദേശയാത്ര ഒഴിവാക്കിയത്. മാർച്ച് മാസത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശിക്കാൻ മാത്രമാണ് ഷീ ജിൻപിങ് വിദേശയാത്ര നടത്തിയത്. 2020 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന കേസിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. കുറ്റങ്ങളെല്ലാം ട്രംപ് കോടതിയിൽ നിഷേധിച്ചു. ഈ മാസം 28 കേസ് വീണ്ടും പരിഗണിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക്കിന്റെ റിച്ച്മോണ്ടിലുള്ള ബംഗ്ലാവിനെ കറുപ്പണയിച്ച് പ്രതിഷേധക്കാർ. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ കടലിലെ എണ്ണ വാതക വിഭവങ്ങൾ പരമാവധി ചൂഷണം ചെയ്യുന്ന സർക്കാർ നയത്തിനെതിരെ പ്രതിഷേധിച്ച ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടനയിലെ അംഗങ്ങളാണ് മാളികയ്ക്ക് മുകളിൽ കറുത്ത തുണി പുതച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഫ്രാങ്കോ ലൂയിസ്. വാർത്തകൾ വിരൽത്തുമ്പിൽ.